स्वर्गदाता वरु 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 स्वर्गदाता निंदे स्नेहम तरु 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 स्नेहम मधुवाई पगरान रंगिय नल्लवन ओरु नल्लवन इवन स्नेहम मायवन ओरु नल्लवन ओरु स्नेहितन इवने देवम तन्नका वरु 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 स्वर्गदाता निंदे स्नेहम तरु 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 स्नेहम मधुवाई पगरान रंगिय नल्लवन ओरु नल्लवन इवन स्नेहम मायवन ओरु नल्लवन ओरु स्नेहितन इवने देवम तन्नता ഒരിക്കൽ ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് ഒരുക്കുകയാണ്. അപ്പം അതുപോലെ അവർക്ക് എക്സാം എഴുതുന്നതിനുള്ള പേപ്പർ കൊടുത്തു, അതിനോട് ചേർന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തില്ല. നിങ്ങൾ പേപ്പറിൽ കാണുന്നതിനെക്കുറിച്ച് എഴുതുക എന്ന് അവരോട് പറഞ്ഞു. പേപ്പറിൽ നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ ഒത്ത് നടുക്കായി ഒരു കറുത്ത കുത്താണ്. എല്ലാവരും കറുത്ത കുത്തിനെക്കുറിച്ച് ധാരാളമായി എഴുതുവാൻ തുടങ്ങി. പേപ്പറിൻ്റെ ഒത്ത നടുക്കാണ് കാണുന്നത് എന്ന് തുടങ്ങി നിരവധിയായ ഉത്തരങ്ങൾ. പേപ്പറെല്ലാം മടക്കി കൊടുത്തു. അധ്യാപകൻ പറഞ്ഞു, ഞാൻ ഇത് നോക്കി നിങ്ങൾക്ക് മാർക്കോ ഗ്രേഡോ നൽകുന്നില്ല, എങ്കിലും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ പേപ്പറിൽ കണ്ട ഈ കറുത്ത കുത്തിനെക്കുറിച്ച് മാത്രം നിങ്ങൾ എഴുതിയത്? ബാക്കിയുള്ള വെളുത്തതായ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നും എഴുതിയില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇത്തരത്തിൽ വന്ന മുറിപ്പാടുകളെ, കറുത്ത അധ്യായങ്ങളെ, നിരാശ പകരുന്ന ഓരോ നിമിഷങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുന്നവരാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം എൻ്റെ 49 വാക്യം, അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വലിയ ധാന്യം ശേഖരിച്ചു വെച്ചു, അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. അളവില്ലാതെ മാനിക്കുന്ന ഒരു ദൈവം. യോസഫിൻ്റെ ജീവിതത്തിൽ പിന്നിട്ട വഴികളെല്ലാം വേദനയുടെയായി. പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലും ആയി നിരവധിയായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന യോസഫിന് താൻ പലപ്പോഴായി വേദനയുടെ താവിരയിലൂടെ സഞ്ചരിച്ചപ്പോൾ സങ്കടപ്പെട്ട് ഞരങ്ങിയില്ല. ദൈവം എനിക്കൊരു സ്വപ്നം നൽകിയെന്നും ദൈവം എന്നെ ഉയർത്തുവാൻ ശക്തനാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇങ്ങനെ അടിയുറച്ച് ആശ്രയിച്ച യോസഫ് പിന്നിട്ട വഴികളിൽ കാരാഗ്രഹത്തിൽ കിടന്ന ജീവിതാനുഭവങ്ങൾ, ആരും കാണാതെ ഉള്ളിൽ ഞരങ്ങിയ അനുഭവങ്ങൾ, പൊട്ടക്കിണറ്റിലേക്ക് സഹോദരന്മാർ വലിച്ചെറിഞ്ഞ അനുഭവം, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിരവധിയായ സങ്കടങ്ങൾ വന്നു. പൊത്തിപ്പറിന്റെ ഭാര്യ യോസഫിനെക്കുറിച്ച് കളവ് പറഞ്ഞു കൊടുത്ത് ജയിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെടുകയാണ്. സ്വപ്നക്കാരനെന്ന് പറഞ്ഞ് സഹോദരന്മാർ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ. എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ വരുന്നത് എന്നോർത്ത് യോസഫ് പരിതപിച്ച് പദം പറഞ്ഞില്ല. ദൈവത്തിൽ ആഴമേറി വിശ്വസിച്ച ദൈവദാസൻ, ദൈവത്തോട് ചേർന്ന് ആശ്രയം വെച്ച ഭക്തനായ മനുഷ്യൻ, തൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കൊരു സ്വപ്നം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നടത്തുവാൻ ശക്തനാണെന്ന് തൻ്റെ വാക്തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച ജോസഫ് യാത്ര തിരിക്കുകയാണ്. എന്നാൽ പിന്നീട് പൊട്ടക്കിണറ്റിൽ നിന്നും ജോസഫിനെ ദൈവം മാനിക്കുന്നുണ്ട്. കാരാഗ്രഹത്തിൽ നിന്നും ദൈവം അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ വന്ന കറുത്ത അധ്യായങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് ഞരങ്ങുകയല്ല, പ്രസ്തുത ദൈവത്തോട് ഇങ്ങനെ അടിയുറച്ച് ആഴത്തിൽ വിശ്വസിച്ച് തൻ്റെ പ്രാർത്ഥനാ ജീവിതവും ദൈവാശ്രയമൊക്കെ അതിബലത്തോടുകൂടിയായിരുന്നപ്പോൾ ഇവിടെ നാം വായിക്കുന്നു, അവിടെ അനുഗ്രഹമായി ദൈവം നടത്തുകയാണ്, മളത്തരികൾ പോലെ ധാന്യങ്ങളെ കൊണ്ട് നിറയ്ക്കുകയാണ്. ദേശത്ത് ദൈവാനുഗ്രഹം ഇങ്ങനെ യോസഫിൻ്റെ കാലഘട്ടത്തിൽ നിറയപ്പെടുകയാണ്. ചുറ്റുപാടും നിരാശയുടെയും ഭാരത്തിൻ്റെയും കരച്ചിലിൻ്റെയും മുറവിളികൾ ഉയരുന്ന അനുഭവങ്ങളിൽ ക്ഷാമകാലത്തും ദൈവമിത അളപ്പാൻ കഴിവില്ലാതെ അളവ് നിർത്തിക്കളയുന്ന ഒരു അനുഭവം. യോസഫിനിപ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമോ? അളന്നും അടുത്തിട്ട് അളവ് നിർത്തിവെക്കുകയാണ്. നമ്മുടെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്നലെ സംഭവിച്ച സങ്കടങ്ങളെയോർത്ത്, മുറിപ്പാടുകളെയോർത്ത്,
കറുത്ത പാടുകളെ ഓർത്ത് അതിലേക്ക് മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ, നിന്നെ അളവില്ലാതെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്, സങ്കടങ്ങളുടെ ഭാരങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ച ഓരോ നിമിഷങ്ങളെ കണ്ട ഒരു ദൈവമുള്ളത് കൊണ്ട് തന്നെ യോസഫിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിക്കണം. നമ്മുടെ പ്രത്യാശ ഏറ്റവും ദൈവത്തിലായിത്തീരട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തളർന്നു പോകരുത്, വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ കഴിക്കണം. പിന്നിട്ട വടികളെ കറുത്ത പാടുകളൊക്കെ നമുക്ക് മറക്കാം. പിന്നിട്ട ജീവിതത്തിൽ വന്ന സങ്കടങ്ങളെ ഓർത്ത് വേദനപ്പെട്ട് ഞരങ്ങേണ്ട. ദൈവം നിന്നെക്കുറിച്ച് ദൈവികമായ പദ്ധതിയുള്ളതുകൊണ്ട് അളന്നു തൂക്കി നൽകുന്ന ഒരു ദൈവമുണ്ട്, അളവില്ലാതെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട്. അവനിലേക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് യോസഫിനെ പോലെ വിശ്വസ്തയോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടെ ഓരോ ദിനവും തമ്പുരാന്റെ കരം പിടിച്ച് നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അളവില്ലാതെ മാനിക്കും ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും നന്മയ്ക്കുള്ള മുഖാന്തരങ്ങളൊക്കെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഓരോ ദിനവും നാഥ അവിടുത്തെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാനിക്കുന്നവനായ ദൈവത്തെ ഹൃദയത്തിൽ ആഴമേറി മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ സ്നേഹം തരു 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 സ്നേഹം, മധുവായി പകരാൻ ഇറങ്ങിയ നല്ലവൻ, ഒരു നല്ലവൻ ഇവൻ സ്നേഹമായവൻ, ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവനെ ദൈവം തന്നതാ. മാനവരും സ്വർഗദാതാ, വരു 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 സ്വർഗദാതാ, നിന്റെ സ്നേഹം തരു 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 സ്നേഹം, മധുവായി പകരാൻ ഇറങ്ങിയ നല്ലവൻ, ഒരു നല്ലവൻ ഇവൻ സ്നേഹമായവൻ, ഒരു നല്ലവൻ ഒരു സ്നേഹിതൻ ഇവനിതേ.